Namaskaram. Telangana Mukhyamantri K. Chandrasekhar Rawinte Tamara Pedi Tudarukayanu. Samsthanathe Operation Tamara Nadakkunnu. Tante Partiyile Telangana Rashtra Samithi, Bharat Rashtra Samithi Ennippol Punarnamakaranam Cheythirikkunna TRS-inte MLA-mare BJP മോഹന വാഗ്ദാനങ്ങൾ നൽകി വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആരോപിച്ചത്. 100 കോടി രൂപ വരെയാണ് ഒരു എംഎൽഎക്ക് ബിജെപിയിലേക്ക് വരാനായി ബിജെപി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ട ഗൂഢാലോചനകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. 4 പേരടങ്ങുന്ന ബ്രോക്കർ സംഘമാണ് ബിജെപിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രി ആരോപിച്ചത്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരാണ്. കേരളത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ബിജെപി ടിക്കറ്റിൽ മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ ഓപ്പറേഷൻ താമരയ്ക്ക്, തെലങ്കാനയിലെ ഓപ്പറേഷൻ താമരയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം KCR-ൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ ഇത് സംബന്ധിച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്, ഈ ആരോപണങ്ങളിൽ വസ്തുതാപരമായി ഒന്നുമില്ല എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും KCR ഇന്നലെ പറഞ്ഞത്, അതായത് തെലങ്കാന മുഖ്യമന്ത്രി ഇന്നലെ ഉയർത്തിവിട്ട ആരോപണം എന്നത് BJP-യുടെ നേതാക്കൾ MLA-മാരെ ചാക്കിട്ട് പിടിക്കുന്നതിൻ്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ തൻ്റെ പക്കലുണ്ട്, ചില ശബ്ദരേഖകൾ തൻ്റെ പക്കലുണ്ട്, ഇതെല്ലാം പുറത്തുവിടും എന്നാണ്. കഴിഞ്ഞ ദിവസം ചില ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ അദ്ദേഹം കാണിച്ചിരുന്നു. അതോടൊപ്പം ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. തെലങ്കാനയിലെ MLA-മാരെ BJP-യുടെ ബ്രോക്കർമാർ എന്ന് അദ്ദേഹം വിളിക്കുന്നവർ ചാക്കിട്ട് പിടിക്കുന്നതിൻ്റെയും 100 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നതിൻ്റെയും ഒക്കെ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങളിലൊന്നും തുഷാർ വെള്ളാപ്പള്ളിയുടെ ദൃശ്യങ്ങളോ അതുപോലെ തന്നെ ആ വീഡിയോ ദൃശ്യങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളിയെ കാണാനില്ല. മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളിയുടെ ശബ്ദരേഖകളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ തെലങ്കാന മുഖ്യമന്ത്രി BJP-ക്കെതിരെ ഉയർത്തുന്നത് ഒരു ഉണ്ടയില്ല വെടിയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. തെലങ്കാന മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെ പുറത്തുവിട്ട തെളിവുകളിൽ തെലങ്കാന മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന തുഷാർ വെള്ളാപ്പള്ളി ഇല്ല. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളി എന്ന BJP നേതാവാണ്, കേരളത്തിൽ നിന്നുള്ള BJP നേതാവാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP ടിക്കറ്റിൽ മത്സരിച്ചയാളാണ് എന്നൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള തെളിവുകളിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ ചിത്രങ്ങളില്ല, ദൃശ്യങ്ങളില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പോലുമോ ഈ KCR അവകാശപ്പെടുന്നത് പോലെ, തെലങ്കാന മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് പോലെ ആ തെളിവുകളിൽ തുഷാർ വെള്ളാപ്പള്ളി ഇല്ല എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. തെലങ്കാനയിൽ തീർച്ചയായും അവിടുത്തെ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. BJP അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഈ സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ ഫലമുണ്ടാക്കുക BJP-ക്കാണ് എന്ന് സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിലാണ് പറയുന്നത്. തെലങ്കാനയിലെ മുനുഗോഡെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ MLA ചേർന്നതോടുകൂടിയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 2023-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് പാർട്ടികൾ തമ്മിലുള്ള ബലാബലം അളക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനവികാരം അളക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ BJP-ക്ക് അവിടെ കാര്യങ്ങൾ അനുകൂലമാണ്. ശക്തമായ BJP അനുകൂല തരംഗം ആ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ തെലങ്കാന രാഷ്ട്രസമിതിയുടെ പ്രവർത്തകർ ചെയ്തിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനുള്ള സമയം കഴിഞ്ഞിട്ടും നിയോജക മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവർ ആ നിയോജക മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നതായുള്ള പരാതി BJP നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ BJP സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ധർണയും നടത്തിയിരുന്നു. ഈ ധർണയിൽ പങ്കെടുക്കാനെത്തിയ BJP സംസ്ഥാന അധ്യക്ഷനെ കരുതൽ തടങ്കലിൽ എടുക്കുക കൂടി കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഈ മുഖ്യമന്ത്രിയാണ് ഇന്ന് BJP-ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്, BJP MLA-മാരെ ചാക്കിട്ട് പിടിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത്. തീർച്ചയായും ഓപ്പറേഷൻ താമര എന്ന ചില സ്ഥലങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് ജനവിരുദ്ധ അല്ലെങ്കിൽ ജനവികാരത്തിന് വിരുദ്ധമായി അവിടെ ഒരു പക്ഷേ ജനവികാരത്തിന് വിരുദ്ധമായ മന്ത്രിസഭാ രൂപീകരണം നടന്ന സംസ്ഥാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആണ്. പക്ഷേ അവിടെ
ഭരണം പിടിച്ചത് ചില സഖ്യങ്ങളിലൂടെ ശിവസേനയാണ്. അതുമാത്രമല്ല, ചില സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഭൂരിപക്ഷം, അതായത് ബി ജെ പിയും അതുപോലെ ഭരണകക്ഷിയുമായിട്ടുള്ള ഭൂരിപക്ഷം വളരെ നേർത്തതാകുമ്പോൾ അവിടെ തീർച്ചയായും ഒരു ഭരണമാറ്റത്തിനും അതുപോലെ തന്നെ ബദൽ മന്ത്രിസഭയ്ക്കും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആകെ 2 MLA മാർ മാത്രമാണ് തെലങ്കാനയിലുള്ളത്. അത് കൂടാതെ 2023 തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് തെലങ്കാനയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പണം കൊടുത്ത് MLA മാരെ വശത്താക്കേണ്ട സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടോ എന്നത് സംശയമാണ്. പക്ഷേ എന്തായാലും രാഷ്ട്രീയമായി തിരിച്ചടി നേരിടുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി. അതിൻ്റെ ഒരു ജാള്യത മറയ്ക്കാനും അല്ലെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പരാജയത്തിന് മുൻകൂർ ജാമ്യം എന്നോണമാണ് തെലങ്കാന മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഓപ്പറേഷൻ താമര എന്ന ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.